പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അന്തിമ ഭോജനവേളയിൽ നാഥൻ അരുളിയ കൽപ്പന പോ അഖിലരും ഒന്നായി ആദരവായി അർപ്പിക്കാമീ ദിവ്യബലി Thank you.
स्वर्गस्थितनां तादातावत् नामं पूजितमागणमे वन्नीडणमे तावगराज्यं अंगु नितांतं परिशुद्धं ഈശോമിശിഹായുടെ മഹത്വപൂർണമായ ഉത്ഥാനത്തിൽ പങ്കുചേർന്ന് സ്വർഗഭാഗ്യം അനുഭവിക്കുന്ന വിശുദ്ധരെ, പ്രത്യേകിച്ച് വിശുദ്ധ യാക്കോബ് സ്ലിഹായി ഞങ്ങൾ ഇന്ന് അനുസ്മരിക്കുന്നു. അവരെപ്പോലെ ജീവിതത്തിലും മരണത്തിലും കർത്താവിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് അങ്ങയെ മഹത്വപ്പെടുത്തി സ്വർഗഭാഗ്യത്തിന് അർഹരാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അവരുടെ ഓർമ്മയാചരിച്ചുകൊണ്ട് ഈ ദിവ്യരഹസ്യങ്ങളെ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. സകലത്തിൻ്റെയും നാഥ എന്നീക്കം. ആമേൻ. രാജാവാം ദൈവമേ ഞാൻ ദാ പകലൻ പാവനമങ്ങേ നാമം പാടിപ്പുകഴ്ത്തുമെന്നും Shit.
സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന ഞങ്ങളുടെ തിരുക്കമാന സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നീക്കം. നിന്നെ വണങ്ങുന്നു ഈശോ മിശിഹായേ, നിന്നെ നമിക്കുന്നു മത്യ ശരീരങ്ങൾ കരുണ എന്റെ കർത്താവെ, നീ സത്യമായി ഞങ്ങളെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നീക്കം. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്തനുമായ കർത്താവി, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് പകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളങ്ങിയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കം. എൻ്റെ സഹോദരനെ, പുറപ്പാടൻ്റെ പുസ്തകത്തു നിന്നുള്ള വായന, 24:12-18 വരെയുള്ള വാക്യങ്ങൾ ഗുരുവാശ്രയിച്ചാലും ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ.
കർത്താവ് മോശയോട് അരുളിച്ചെയ്തു, മലമുകളിൽ എൻ്റെ സമീപത്തേക്ക് കയറി വന്ന് കാത്തു നിൽക്കുക. ഞാൻ നിയമങ്ങളും കൽപ്പനകളും എഴുതിയ കൽപ്പലകകൾ നിനക്ക് തരാം. നീ അവ ജനത്തെ പഠിപ്പിക്കണം. മോശ തൻ്റെ സേവകനായ ജോഷുവയോട് കൂടി എഴുന്നേറ്റു. മോശ ദൈവത്തിൻ്റെ മലയിലേക്ക് കയറി. അവൻ ശ്രേഷ്ഠന്മാരോട് പറഞ്ഞു, ഞങ്ങൾ മടങ്ങി വരുന്നതുവരെ നിങ്ങൾ ഇവിടെ കാത്തു നിൽക്കുവിൻ. അഹ്റോനും ഹൂറും നിങ്ങളോട് കൂടി ഉണ്ടല്ലോ. എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അവരെ സമീപിക്കുവിൻ. മോശ മലയിലേക്ക് കയറിപ്പോയി. അപ്പോൾ ഒരു മേഘം മലയെ ആവരണം ചെയ്തു. കർത്താവിൻ്റെ മഹത്വം സീനായ് മലയിൽ ആവസിച്ചു. ആറ് ദിവസത്തേക്ക് ഒരു മേഘം മലയെ മൂടിയിരുന്നു. ഏഴാം ദിവസം മേഘത്തിൽ നിന്ന് കർത്താവ് മോശയെ വിളിച്ചു. മലമുകളിൽ കർത്താവിൻ്റെ മഹത്വം ദഹിപ്പിക്കുന്ന അഗ്നിക്ക് തുല്യം ഇസ്രായേൽ കാണപ്പെട്ടു. മോശ മേഘത്തിൻ്റെ ഉള്ളിൽ കടന്ന് മലമുകളിലേക്ക് കയറി. നാൽപ്പത് രാവും നാൽപ്പത് പകലും അവൻ മലമുകളിലായിരുന്നു. ആകാശമണ്ഡലം ദൈവമഹത്വം നിത്യവും കീർത്തിക്കുന്നു. പാതനും പുത്രനും പാവനാത്മാവിനും സ്തോത്രമുണ്ടായിടട്ടെ. ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദിവമേ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം നാലാം അധ്യായം ആറ് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശ്രയിച്ചാലും മിശിഹ നിന്നെ അനുഗ്രഹിക്കട്ടെ. സഹോദരരെ, ഇക്കാര്യങ്ങളിൽ എന്നെയും അപ്പോളോസിനെയും ഞാൻ ഉദാഹരണമാക്കിയത് നിങ്ങളെ പ്രതിയാണ്. എഴുതപ്പെട്ടിരിക്കുന്നവയെ അതിലംഘിക്കാതിരിക്കാൻ നിങ്ങൾ ഞങ്ങളിൽ നിന്നും പഠിക്കണമെന്ന്. ഓരോരുത്തരുടെയും പക്ഷം പിടിച്ച് മറ്റുള്ളവർക്കെതിരായി ആരും അഹംഭാവം നടിക്കരുതെന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിനക്ക് എന്ത് പ്രത്യേക മാഹാത്മ്യമാണുള്ളത്? ദാനമായി ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുണ്ട്? എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ എന്തിന് നീ അഹങ്കരിക്കുന്നു? ഇപ്പോൾ നിങ്ങൾ എല്ലാം തികഞ്ഞവരായെന്നോ നിങ്ങൾ സമ്പന്നരായെന്നോ ഞങ്ങളെ കൂടാതെ നിങ്ങൾ ഭരണം നടത്തി വരുന്നെന്നോ ഞങ്ങളും പങ്കാളികളാകാൻ തക്കവിധം നിങ്ങൾ ഭരിച്ചിരുന്നെങ്കിൽ ദൈവം അപ്പസ്തോലന്മാരായ ഞങ്ങളെ മരണത്തിന് വിധിക്കപ്പെട്ടവരെ പോലെ ഏറ്റവും അവസാനത്തെ നിരയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നുവെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഞങ്ങൾ ലോകത്തിനും ദൂതന്മാർക്കും മനുഷ്യർക്കും പ്രദർശന വസ്തുക്കൾ ആയിത്തീർന്നിരിക്കുന്നു. ഞങ്ങൾ ക്രിസ്തുവിനെ പ്രതി ബോഷന്മാർ, നിങ്ങൾ ക്രിസ്തുവിൽ ജ്ഞാനികൾ. ഞങ്ങൾ ബലഹീനന്മാർ, നിങ്ങൾ ബലവാന്മാർ. നിങ്ങൾ ബഹുമാനിതർ, ഞങ്ങൾ അവമാനിതർ. ഈ നിമിഷം വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും
നഗ്നരായും പ്രഹരങ്ങളേറ്റും പാർപ്പിടമില്ലാതെയും കഴിയുന്നു. സ്വന്തം കൈകൊണ്ട് ഞങ്ങൾ അധ്വാനിക്കുന്നു. നിന്ദിക്കപ്പെടുമ്പോൾ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. പീഡിപ്പിക്കപ്പെടുമ്പോൾ അടിപതറാതെ നിൽക്കുന്നു. ദൂഷണം പറയുന്നവരോട് ഞങ്ങൾ നല്ല വാക്ക് പറയുന്നു. ഞങ്ങളിപ്പോൾ ലോകത്തിൻ്റെ ചപ്പും ചവറും പോലെയും എല്ലാത്തിൻ്റെയും ഉച്ചിഷ്ടം പോലെയും ആയിത്തീർന്നിരിക്കുന്നു. നിങ്ങളെ ലജ്ജിപ്പിക്കാനല്ല ഞാൻ ഇതെല്ലാം നിങ്ങൾക്കെഴുതുന്നത്, വത്സല മക്കളെന്ന പോലെ ഉപദേശിക്കാനാണ്. നിങ്ങൾക്ക് ക്രിസ്തുവിൽ 10,000 ഉപദേഷ്ടാക്കൾ ഉണ്ടായിരിക്കാം, എന്നാൽ പിതാക്കന്മാർ അധികമില്ല. സുവിശേഷ പ്രസംഗം വഴി യേശു ക്രിസ്തുവിൽ നിങ്ങൾക്ക് ജന്മം നൽകിയത് ഞാനാണ്. ആകയാൽ നിങ്ങൾ എന്നെ അനുകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. മധുര ഭാഷയ ഗീതകം ഉദയരശ്മികളെന്ന പോ വിരിയും തവ സന്ധിദേ. ഹല്ലേലൂയാ 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 നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അപ്പോൾ സെബദീ പുത്രന്മാരുടെ മാതാവ് തൻ്റെ പുത്രന്മാരോട് കൂടെ വന്ന് അവൻ്റെ മുൻപിൽ യാചനാപുരം പ്രണമിച്ചു. അവൻ അവളോട് ചോദിച്ചു, നിനക്കെന്താണ് വേണ്ടത്? അവൾ പറഞ്ഞു, നിന്റെ രാജ്യത്തിൽ എൻ്റെ ഈ രണ്ട് പുത്രന്മാരിലൊരുവൻ നിൻ്റെ വലത്തുവശത്തും അപരൻ ഇടത്തുവശത്തും ഇരിക്കുന്നതിന് കൽപ്പിക്കണമേ. യേശു മറുപടി നൽകി, നിങ്ങൾ ചോദിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിക്കാൻ പോകുന്ന പാനപാത്രം കുടിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? അവർ പറഞ്ഞു, ഞങ്ങൾക്ക് കഴിയും. അവൻ അവരോട് പറഞ്ഞു, എൻ്റെ പാനപാത്രം തീർച്ചയായും നിങ്ങൾ കുടിക്കും, എന്നാൽ എൻ്റെ വലത്തുവശത്തും ഇടത്തുവശത്തും ഇരിക്കാനുള്ള വരം നിങ്ങൾക്ക് നൽകേണ്ടത് ഞാനല്ല, അത് എൻ്റെ പിതാവ് ആർക്ക് വേണ്ടി സജ്ജമാക്കിയിരിക്കുന്നുവോ അവർക്കുള്ളതാണ്. ഇത് കേട്ടപ്പോൾ ബാക്കി 10 പേർക്കും ആ രണ്ട് സഹോദരന്മാരോട് അമർഷം തോന്നി. എന്നാൽ യേശു അവരെ അടുത്ത് വിളിച്ച് പ്രകാരം പറഞ്ഞു, വിജാതിയുടെ ഭരണകർത്താക്കൾ അവരുടെ മേൽ യജമാനത്വം പുലർത്തുന്നുവെന്നും അവരുടെ പ്രമാണികൾ അവരുടെ മേൽ അധികാരം പ്രയോഗിക്കുന്നുവെന്നും നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ നിങ്ങളുടെ ഇടയിൽ അങ്ങനെയാകരുത്. നിങ്ങളിൽ വലിയവനാകുവാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനും നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ദാസനുമായിരിക്കണം. ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും അനേകരുടെ മോചനദ്രവ്യമായി സ്വജീവൻ കൊടുക്കാനും മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് പോലെ തന്നെയും. മിശിഹായിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിൻ്റെ 12 അപ്പസ്തോലന്മാരിൽ ഒരുവനായ വിശുദ്ധ യാക്കോബ് സ്ലിഹായുടെ, വലിയ യാക്കോബിൻ്റെ തിരുനാൾ നാം ഇന്ന് ആഘോഷിക്കുകയാണ്. യാക്കോബ് നാമധാരികളായ എല്ലാവരെയും ഈ തിരുബലിയിൽ നമുക്ക് അനുസ്മരിക്കാം.
അവർക്കും നമുക്കെല്ലാവർക്കും വിശുദ്ധ യാക്കോബ് സ്ലിഹായുടെ മാധ്യസ്ഥം വഴിയായിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ സമർത്ഥമായി ലഭിക്കുവാൻ ഇടയാകുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ വിവരണമനുസരിച്ച് കർത്താവ് ആദ്യം തിരഞ്ഞെടുത്ത 4 അപ്പസ്തോലന്മാരിൽ ഒരാളായിരുന്നു വിശുദ്ധ യാക്കോബ് സ്ലിഹ. കർത്താവ് ആദ്യം തിരഞ്ഞെടുത്തത് പത്രോസിനെയും അന്ത്രയോസിനെയും ആയിരുന്നു. രണ്ടുപേരും മത്സ്യം പിടുത്തക്കാരായിരുന്നു. കർത്താവ് ഒരു ദിവസം ഗലീലി കടൽ തീരത്തുകൂടെ നടന്നു പോകുമ്പോൾ രണ്ടുപേരും വല വീശിക്കൊണ്ടിരിക്കുന്നതായിട്ട് കർത്താവ് കണ്ടു. കർത്താവ് അവർ രണ്ടുപേരെയും വിളിച്ച് പറഞ്ഞു, നിങ്ങളെന്നെ അനുഗമിക്കുക, നിങ്ങളെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. തൽക്ഷണം തന്നെ അവർ രണ്ടുപേരും വലയുപേക്ഷിച്ച് കർത്താവിൻ്റെ പിന്നാലെ പോയി. കുറേ ദൂരം കൂടി കർത്താവ് നടന്ന് നീങ്ങിയപ്പോൾ വേറെ രണ്ടുപേരെ, സബദിയുടെ പുത്രന്മാരായ യാക്കോബിനെയും യോഹന്നാനെയും കടൽത്തീരത്ത് കണ്ടു. അവർ തങ്ങളുടെ പിതാവിനോടുകൂടി വഞ്ചിയിലിരുന്ന് വല നന്നാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കർത്താവ് അവരോടും പറഞ്ഞു, നിങ്ങൾ എന്നെ അനുഗമിക്കുക. അവരും തക്ഷണം തന്നെ പിതാവിനെയും വിട്ട് വഞ്ചിയും ഉപേക്ഷിച്ച് കർത്താവിൻ്റെ പിന്നാലെ പോയി. ആ 4 അപ്പസ്തോലന്മാരിൽ കർത്താവിനോട് ഏറ്റവും അടുത്ത ഹൃദയബന്ധം പുലർത്തിയിരുന്ന 3 അപ്പസ്തോലന്മാരാണ് പത്രോസും യാക്കോബും യോഹന്നാനും. കർത്താവിൻ്റെ ജീവിതത്തിലെ സുപ്രധാനമായ ഏതാനും അവസരങ്ങളിൽ കർത്താവ് തൻ്റെ കൂടെ കൊണ്ടുപോയതും ഈ 3 അപ്പസ്തോലന്മാരെയായിരുന്നു. താബോർ മലയിൽ വെച്ച് കർത്താവ് രൂപാന്തരപ്പെട്ട അവസരത്തിൽ കർത്താവ് വരെ 3 പേരെയും കൂടെ കൊണ്ടുപോയി, പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും. യായിറോസിൻ്റെ പുത്രിയെ കർത്താവ് ഉയർപ്പിച്ച അവസരത്തിലും തന്നോട് കൂടെ കർത്താവ് കൊണ്ടുപോയത് ഈ 3 അപ്പസ്തോലന്മാരെയുമായിരുന്നു. ഗെത്സെമൻ തോട്ടത്തിൽ വെച്ച് കർത്താവ് രക്തം വിയർത്തുകൊണ്ട് പ്രാർത്ഥിച്ച അവസരത്തിൽ എല്ലാ അപ്പസ്തോലന്മാരും കർത്താവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ തൻ്റെ അടുത്തേക്ക് കർത്താവ് കൂട്ടിക്കൊണ്ടുപോയത് പത്രോസ് സ്ലിഹായെയും യാക്കോബ് സ്ലിഹായെയും യോഹന്നാൻ സ്ലിഹായെയുമായിരുന്നു. അത്രമാത്രം ഹൃദയാടുപ്പം കർത്താവിന് ഈ 3 അപ്പസ്തോലന്മാരോടുകൂടെ ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ അപ്പസ്തോലന്മാരിൽ ആദ്യം രക്തസാക്ഷിത്വം വരിച്ചത് യാക്കോബ് സ്ലിഹയായിരുന്നു. കർത്താവ് തൻ്റെ തന്നെ പീഡാസഹനത്തെയും കുരിശുമരണത്തെയും പറ്റി 3 പ്രാവശ്യം പ്രവചിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. 3-ാമത്തെ പ്രവചനം കർത്താവ് നടത്തിയത് കർത്താവ് തൻ്റെ പീഡാസഹനത്തിനും കുരിശുമരണത്തിനും വേണ്ടി ജെറൂസലമിലേക്ക് പോയിക്കൊണ്ടിരുന്ന അവസരത്തിലായിരുന്നു. കർത്താവ് അപ്പസ്തോലന്മാരോട് പറഞ്ഞു, നാം ജെറൂസലത്തേക്ക് പോവുകയാണ്, അവിടെ വെച്ച് മനുഷ്യപുത്രൻ പ്രധാന പുരോഹിതന്മാരാലും നിയമജ്ഞരാലും മരണത്തിന് വിധിക്കപ്പെടും. അവർ അവനെ വിജാതിയുടെ കൈകളിൽ ഏൽപ്പിക്കും, അവർ അവനെ പ്രഹരിക്കുകയും പരിഹസിക്കുകയും ക്രൂശിക്കുകയും ചെയ്യും. 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേൽക്കും. 3-ാമത്തെ പ്രവചനമായിരുന്നു അത്. ആ പ്രവചനം കർത്താവ് നടത്തിയത് ജെറൂസലമിലേക്ക് യാത്രയായിക്കൊണ്ടിരുന്ന അവസരത്തിലായിരുന്നു. അപ്പസ്തോലന്മാരുടെ കർത്താവ് തൻ്റെ പീഡാസഹനത്തെ മുൻകൂട്ടി പ്രവചിച്ചത് അവർ തൻ്റെ ആ പീഡാസഹനങ്ങളെപ്പറ്റി ചിന്തിച്ച് തന്നോട് സഹതാപം പ്രകടിപ്പിക്കും, തന്നെ ധൈര്യപ്പെടുത്തും എന്നെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ടായിരുന്നു. കർത്താവിൻ്റെ അപ്പസ്തോലന്മാരുടെ ചിന്തകൾ വ്യത്യസ്തമായിരുന്നു. അവർ കർത്താവ് ഇസ്രായേൽ രാജ്യം പുനഃസ്ഥാപിക്കുമ്പോൾ ഇവർക്കെല്ലാം ലഭിക്കാൻ പോകുന്നതായ സ്ഥാനത്തെപ്പറ്റി, അവർ ആരായിരിക്കും വലിയവൻ എന്നതിനെ പറ്റിയൊക്കെയുള്ള ചിന്തയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. കർത്താവ് ഇസ്രായേലിൻ്റെ രാജ്യം പുനഃസ്ഥാപിക്കും, രാജാവായിട്ട് വാഴുന്ന അവസരത്തിൽ ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളെ വിധിച്ചുകൊണ്ട് ആ ഗോത്രങ്ങളുടെ മേൽ അധികാരം പുലർത്തിക്കൊണ്ട്
തങ്ങൾക്കും കർത്താവിനോടുകൂടി വാഴുവാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് അപ്പസ്തോലന്മാർക്കുണ്ടായിരുന്നത്. അങ്ങനെ കർത്താവ് പ്രതാപവാനായിട്ട് കഴിയുന്ന അവസരത്തിലെ കർത്താവിൻ്റെ ക്യാബിനറ്റിലെ പ്രധാനപ്പെട്ട രണ്ട് സ്ഥാനങ്ങൾ യാക്കോബ് ശ്ലീഹായ്ക്കും യോഹന്നാൻ ശ്ലീഹായ്ക്കും വേണമെന്നവർ ആഗ്രഹിച്ചു. ആ കാര്യം അവർ തങ്ങളുടെ അമ്മ വഴിയായിട്ട് കർത്താവിൻ്റെ പക്കൽ ഉണർത്തിക്കുകയാണ്. അവരുടെ അമ്മ സാലോമി കർത്താവിൻ്റെ മാതൃ സഹോദരിയാണ്. ഇവർ കർത്താവിൻ്റെ മുമ്പിൽ വന്ന് പ്രണമിച്ചു. കർത്താവ് അവളോട് ചോദിച്ചു, നിനക്ക് എന്ത് കാര്യമാണ് എന്നോട് ചോദിക്കാനുള്ളത്? അവൾ പറഞ്ഞു, എൻ്റെ ഈ രണ്ട് പുത്രന്മാരിൽ ഒരുവൻ നിൻ്റെ വലത്തുവശത്തും മറ്റവൻ നിൻ്റെ ഇടത്തുവശത്തും ഇരിക്കുവാൻ കനിയണമേ. പ്രധാനപ്പെട്ട രണ്ട് സ്ഥാനങ്ങൾ തൻ്റെ മക്കൾക്ക് ലഭിക്കണമെന്ന് ആ അമ്മ ആഗ്രഹിച്ചു. അമ്മയുടെ മക്കൾ തന്നെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം അമ്മ ആ ശുപാർശയുമായിട്ട് കർത്താവിൻ്റെ പക്കലേക്ക് കടന്നു വന്നത്. കർത്താവിന് വളരെയേറെ വേദനയുണ്ടായിക്കാണ്. കാരണം കർത്താവ് തൻ്റെ പീഡാസഹനത്തെപ്പറ്റിയും കുരിശുമരണത്തെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് അത്യധികമായിട്ട് ആകുലപ്പെട്ട വേദനിച്ചു കൊണ്ടിരുന്ന അവസരത്തിലാണ് പ്രഥമ സ്ഥാനം ലഭിക്കുന്നതിന് വേണ്ടി സങ്കുചിതമായ ആ ഒരു രീതിയിൽ ചിന്തിച്ചുകൊണ്ട് ഭൗതികമായിട്ട് മാത്രം ചിന്തിച്ചുകൊണ്ട് ഇപ്പം രണ്ടുപേരും കർത്താവിനെ സമീപിച്ചത്. കർത്താവ് ആ അമ്മയോട് മറുപടി പറയുന്നതിന് പകരമായിട്ട് തൻ്റെ തന്നെ രണ്ട് അപ്പസ്തോലന്മാർ കർത്താവ് ചോദിച്ചു, നിങ്ങൾ ചോദിക്കുന്നത് എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഞാൻ കുടിക്കാൻ പോകുന്ന പാനപാത്രം കുടിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ? തൻ്റെ പീഡാസഹനത്തിലും മരണത്തിലും പങ്കുകാരാകുവാൻ അവർക്ക് സാധിക്കുമോ? കർത്താവ് ചോദിച്ചതിൻ്റെ ഉത്തരം അവർ മറുപടിയായിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് സാധിക്കും. കർത്താവ് ഉദ്ദേശിച്ചത് എന്താണെന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടാണോ അവർ മറുപടി നൽകിയെന്ന് നമുക്കറിയാൻ പാടില്ല. ഞങ്ങൾക്ക് സാധിക്കും അവർ കർത്താവിനോട് പറഞ്ഞു. കർത്താവിനറിയാമായിരുന്നു അവരും പിന്നീട് രക്തസാക്ഷികളായിട്ട് മരിക്കുമെന്ന്. യോഹന്നാൻ ശ്ലീഹ രക്തസാക്ഷിത്വം വരിച്ചില്ലെങ്കിൽ പോലും അദ്ദേഹത്തെയും ഒരു രക്തസാക്ഷിയായിട്ടാണ് സഭ കണക്കാക്കുന്നത്. കർത്താവ് അതറിഞ്ഞുകൊണ്ട് മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് അവരോട് പറയുകയുണ്ടായി, ഞാൻ കുടിക്കുവാൻ പോകുന്ന പാനപാത്രം തീർച്ചയായിട്ടും നിങ്ങൾ കുടിക്കും, എന്നാൽ എൻ്റെ വലത്തുവശത്തും ഇടത്തുവശത്തും ഇരിക്കാനുള്ള വരം നൽകേണ്ടത് ഞാനല്ല, എന്നെ അയച്ച എൻ്റെ പിതാവാണ്. ആ പിതാവ് ആർക്ക് വേണ്ടിയാണോ അത് നിശ്ചയിച്ചിരിക്കുന്നത് അവർക്കായിരിക്കും അത് ലഭിക്കുവാൻ പോകുന്നത്. ഇത് കേട്ടപ്പോൾ കർത്താവിൻ്റെ മറ്റ് 10 അപ്പസ്തോലന്മാർക്കും ഈ രണ്ട് പേരോട് അമർഷം തോന്നി. ഇത് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവ് എല്ലാവരോടുമായിട്ട് പ്രകാരം പറയുകയുണ്ടായി, നിങ്ങൾക്കറിയാമല്ലോ വിജാതിയുടെ ഭരണകർത്താക്കൾ അവരുടെ മേൽ യജമാനിത്വം പുലർത്തുന്നു, അവരുടെ പ്രമാണികൾ അവരുടെ മേൽ അധികാരം പുലർത്തുന്നു. എന്നാൽ നിങ്ങളുടെ ഇടയിൽ അപ്രകാരമാകരുത്. നിങ്ങളിൽ വലിയവനാകുവാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ദാസനാകണം. വലിയവനാകുവാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ദാസനാകണം. ഒന്നാമനാകുവാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനുമാകണം. കർത്താവിൻ്റെ ആ മനോഭാവം കർത്താവ് തൻ്റെ ശിഷ്യരുമായിട്ട് പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തിൻ്റേതായിട്ടുള്ള ചിന്താഗതികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഘടകവിരുദ്ധമായ നിലപാടുകളാണ് അവർ പാലിക്കേണ്ടത് എന്ന് കർത്താവ് അവർക്ക് വ്യക്തമാക്കി കൊടുക്കുകയാണ്. ലോകം ചിന്തിക്കേണ്ടതുപോലെയല്ല, ചിന്തിക്കുന്നത് പോലെയല്ല അവർ ചിന്തിക്കേണ്ടത്, മറിച്ച് ദൈവികമായിട്ട് ചിന്തിക്കുവാൻ അവർക്ക് സാധിക്കണം. ഏറ്റവും വലിയവൻ എല്ലാവരെയും ശുശ്രൂഷകനാകണം. ഒന്നാമനാകുവാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരെയും ദാസനാകണം. കർത്താവ് തന്നെ അവർക്ക് തൻ്റെ മാതൃക അവരുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് ആ മാതൃകയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുവാൻ കർത്താവ് അവരോട് ആവശ്യപ്പെടുകയാണ്. മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിക്കുവാനും തൻ്റെ ജീവൻ അനേകർക്ക് മോചനദ്രവ്യമായിട്ട് നൽകുവാനും വന്നിരിക്കുന്നത് പോലെ കർത്താവ് അവരോട് പറയുകയാണ്. അതായത് കർത്താവ് ദൈവം തന്നെയായിരുന്നു, എന്നാൽ ദൈവികമായ സമാനത മുറുകെ പിടിക്കാതെയും തന്നെ തന്നെ ശൂന്യനാക്കി ദാസൻ്റെ രൂപം സ്വീകരിച്ച് ആഗതിയിൽ മനുഷ്യനെ പോലെയായി ദൈവമായിരുന്നിട്ടും അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസൻ്റെ രൂപത്തിലേക്ക് താഴ്ന്നു. ആ മാതൃകയാണ് കർത്താവ് അവരുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. കർത്താവ് നൽകിയ പ്രബോധനം
പൂർണ്ണമായിട്ടും അവർക്ക് ഉൾക്കൊള്ളുവാൻ സാധിച്ചോ എന്ന് നമുക്കറിയാൻ പാടില്ല. എന്നാലൊരു കാര്യം വ്യക്തമാണ്, കർത്താവിൻ്റെ അപ്പസ്തോലന്മാരെ പന്തക്കുസ്ത തിരുനാളിൽ പരിശുദ്ധാത്മാവിനോ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ആത്മാവിൻ്റെ സാന്നിധ്യവും ശക്തിയും വളരെ പ്രകടമായിട്ട് ശക്തമായിട്ട് അനുഭവിച്ചറിയുവാൻ കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും പുതിയ മനുഷ്യരായി. അവരുടെ ചിന്താഗതിയിൽ വ്യത്യാസം വന്നു, അവരുടെ മനോഭാവത്തിൽ വ്യത്യാസം വന്നു, അവർക്ക് കർത്താവിൻ്റെ മനസ്സുൾക്കൊള്ളുവാനായിട്ട് സാധിച്ചു. പിന്നീട് അവരുടെ ഭാഗത്ത് ഇതുപോലെ അധികാരങ്ങൾക്ക് വേണ്ടിയുള്ള സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള തർക്കമൊന്നും ഉണ്ടായില്ല. നടപടി പുസ്തകത്തിൽ നമ്മൾ അതേപ്പറ്റി വായിക്കുന്നുണ്ട്. ഒരു തർക്കവും അവരുടെ ഭാഗത്തുണ്ടായില്ല. ചെറിയ തർക്കങ്ങൾ ഉണ്ടായാൽ പോലും അതെല്ലാം ആത്മാവിനാൽ നയിക്കപ്പെട്ടുകൊണ്ട് പരിഹരിക്കുവാൻ ആർക്കും ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ പരിഹരിച്ചുകൊണ്ട് സഭയുടെ നന്മ, സഭയുടെ വളർച്ച, വിശ്വാസത്തിൻ്റെ വളർച്ച, ഈ ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുവാനും ആവശ്യമായ നടപടികൾ എടുക്കുവാനും അവർക്കെല്ലാവർക്കും സാധിച്ചു. നമ്മളെല്ലാവരും വലിയവരാകേണ്ടവരാ. കർത്താവ് പറഞ്ഞു, നിങ്ങളിൽ വലിയവൻ നിങ്ങളെ ശുശ്രൂഷകനാകണമെന്ന്. നമ്മൾ വലിയവരാകണം, വലിയവരാകുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. എന്നാൽ വലിയവരെ ലൗകികമായിട്ട് ചിന്തിക്കുമ്പോൾ വലിയ സ്ഥാനമുള്ളവരെ, വലിയ അധികാരമുള്ളവരെ, വലിയ സമ്പത്തുള്ളവരെ, വലിയ സ്വാധീനമുള്ളവരെ, വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ചവരെ, അങ്ങനെയുള്ളവരെയൊക്കെയാണ് ലോകം വലിയവരായിട്ട് കണക്കാക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ വലിയവർ ആരാണ്? നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ ദാനം വർഷം മുൻപേ, കഴിഞ്ഞ വർഷം പ്രസിദ്ധീകരിച്ച സന്തോഷിച്ച് ആഹ്ലാദിക്കുമെന്നുള്ള അദ്ദേഹത്തിൻ്റെ അപ്പസ്തോലിക പ്രബോധനത്തിൽ ഇതേപ്പറ്റി സൂചിപ്പിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്. വലിയവൻ ലോകം കണക്കാക്കുന്നത് പോലെ വലിയ സ്ഥാനങ്ങൾ വഹിക്കുന്ന വ്യക്തികളല്ല, മറിച്ച് വിശുദ്ധരായ വ്യക്തികളാണ് യഥാർത്ഥത്തിൽ വലിയവർ. വിശുദ്ധരായ വ്യക്തികളാണ് യഥാർത്ഥത്തിൽ വലിയവർ. അവരാണ് ദൈവസന്നിധിയിൽ വലിയവർ. നമ്മൾ വലിയവരാകണം, ലോകത്തിൻ്റെ ദൃഷ്ടിയിലല്ല, ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നമ്മൾ വലിയവരാകണം. യോഹന്നാൻ ബാപ്തിസ്തനെയും ജനന വാർത്ത അറിയിച്ചുകൊണ്ട് ദൈവദൂതൻ പറഞ്ഞത് അവൻ വലിയവനായിരിക്കുമെന്നാണ്, ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ വലിയവനായിരിക്കുമെന്നാണ്. കർത്താവിൻ്റെ ജനന വാർത്ത അറിയിച്ചുകൊണ്ട് ഗബ്രിയേൽ ദൈവദൂതൻ മറിയത്തോട് പറഞ്ഞത് അതുതന്നെയാണ്, അവൻ വലിയവനായിരിക്കും. നമ്മളെല്ലാവരും വലിയവരാകാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാ. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ വലിയവരാകണം. ദൈവത്തിൻ്റെ സന്നിധിയിൽ വലിയവർ വിശുദ്ധമായി ജീവിതം നയിക്കുന്നവരാ. പരിശുദ്ധപിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ആ അപ്പസ്തോലിക പ്രബോധനത്തിൽ ആരാണ് വിശുദ്ധരെന്നും നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. സ്നേഹിച്ചവരാണ് വിശുദ്ധർ. വിശുദ്ധിയുടെ ഹൃദയം സ്നേഹമാണ്, വിശുദ്ധിയുടെ അളവ് ഗോല് സ്നേഹമാണ്. കൂടുതൽ സ്നേഹിക്കുന്നവർ വിശുദ്ധിയിൽ വളരുകയാണ്. ഏറ്റവും വലിയവരെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർ, ആ സ്നേഹം പ്രവൃത്തികളിലൂടെ ദൈവഹിതം നിറവേറ്റിക്കൊണ്ട് പ്രകടിപ്പിക്കുന്നവർ, അതുപോലെ തന്നെ മനുഷ്യരെ സ്നേഹിക്കുന്നവർ, ആ സ്നേഹം പരസ്നേഹ പ്രവൃത്തികളിലൂടെ പ്രകടിപ്പിക്കുന്നവർ. യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, നമ്മളെല്ലാവരും ദരിദ്രരായിട്ടുള്ള വ്യക്തികളെ സ്നേഹിക്കണം. അവരാണ് ദൈവത്തിന് പ്രിയപ്പെട്ട വ്യക്തികൾ. അവരോട് നമ്മൾ കാരുണ്യവും കരുതലും കാണിക്കണമെന്ന്. പ്രകാരം സ്നേഹിക്കുന്ന വ്യക്തികൾ, സ്നേഹം പ്രവൃത്തികളിലൂടെ പ്രകടിപ്പിക്കുന്നവർ, അവരാണ് യഥാർത്ഥത്തിൽ വലിയവർ, ദൈവസന്നിധിയിൽ വലിയവർ. ഇങ്ങനെ വലിയവരാകുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ഈ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. ഈ ഒരു ബോധ്യമാണ് നമ്മൾ നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കേണ്ടത്. എല്ലാവരും വലിയവരാകണം, വലിയ സ്ഥാനം നിങ്ങൾക്ക് ലഭിക്കുവാനിടയാകണം. അതിനുവേണ്ടി നിങ്ങൾ പരമാവധി പരിശ്രമിക്കണം. ആ വിധത്തിലുള്ള പ്രോത്സാഹനവും പ്രചോദനവും ഒക്കെയാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മക്കൾക്ക് പോലും. എന്നാൽ നിങ്ങൾ ദൈവസന്നിധിയിൽ വലിയവരാകണം, വിശുദ്ധമായി ജീവിതം നയിക്കുന്നവരാകണം, ദൈവത്തെ സ്നേഹിക്കുന്നവരാകണം, സഹോദരങ്ങളെ സ്നേഹിക്കുന്നവരാകണം. അങ്ങനെ ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം, അതിനുവേണ്ടി നിങ്ങൾ പരിശ്രമിക്കണമെന്ന് നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുവാൻ നമുക്ക് പലപ്പോഴും സാധിക്കാതെ പോവുകയാണ്. അതുകൊണ്ട് യാക്കോബ് ശ്ലീഹ അദ്ദേഹം വലിയവനാകാൻ ആഗ്രഹിച്ചു, പക്ഷേ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ അധികാരമോഹമെല്ലാം അദ്ദേഹം പരിത്യജിച്ചു. കർത്താവിന് വേണ്ടി ജീവിക്കുക, കർത്താവിൻ്റെ ദാസനായിട്ട് ജീവിക്കുക, കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടി ജീവിക്കുക, കർത്താവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി ജീവിക്കുക, ആ സുവിശേഷത്തിന് വേണ്ടി മരിക്കുക.
ഈ ഒരു ആഗ്രഹം മാത്രമേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ നമ്മളെല്ലാവരും വലിയവരാകുവാൻ വിളിക്കപ്പെട്ടവരാണ്, വിശുദ്ധരാകുവാൻ വിളിക്കപ്പെട്ടവരാണ് എന്നുള്ള അവബോധം നമുക്കുമുണ്ടാകണം. എഫേസ്യർ ലേഖനം 1:4 തിരുവചനം നമ്മൾ വായിക്കുന്നത് പോലെ, തൻ്റെ മുൻപാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായി തീരുന്നതിന് വേണ്ടി ദൈവം നമ്മെ എല്ലാവരെയും അനാദി മുതൽ തിരഞ്ഞെടുക്കുകയുണ്ടായി. ദൈവം തിരഞ്ഞെടുത്തത് നമ്മളെല്ലാവരും സ്നേഹത്തിൽ പരിശുദ്ധരാകുന്നതിന് വേണ്ടിയാണ്. സ്നേഹം വഴിയായിട്ട് വിശുദ്ധരായി തീരുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടവരാ, അങ്ങനെ വലിയവരായി തീരുന്നതിന് വേണ്ടിയാ, ദൈവത്തിൻ്റെ സന്നിധിയിൽ വലിയവരായി തീരുന്നതിന് വേണ്ടിയാ. അപ്രകാരം വലിയവനായി തീർന്ന ഒരു വ്യക്തിയാണ് മിസ്റ്റർ യാക്കോബ് സ്ലിഹ. അദ്ദേഹത്തെ സാധാരണയായിട്ട് നമ്മൾ വിളിക്കുന്നത് വലിയ യാക്കോബ് എന്നാണ്, സെൻറ്റ് ജേക്കബ് ദ ഗ്രേറ്റ്. അദ്ദേഹം ദൈവത്തിൻ്റെ മുൻപിൽ വലിയവനായിരുന്നു, മനുഷ്യരുടെ മുമ്പിലും വലിയവനായിരുന്നു. കാരണം അത്രമാത്രം അദ്ദേഹം ദൈവത്തെ സ്നേഹിച്ചു, സഹോദരങ്ങളെ സ്നേഹിച്ചു, വിശ്വാസത്തെ സ്നേഹിച്ചു. ആ വിശ്വാസം സ്നേഹത്തോടുകൂടെ പ്രഘോഷിച്ചു. ആ വിശ്വാസത്തിന് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കുവാൻ തയ്യാറായി. വിശ്വാസം പ്രവൃത്തികളിലൂടെ പ്രകടിപ്പിക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം നിർജീവമാണ്, നിഷ്ഫലമാണ്, മൃതമാണ് എന്ന് ഏറ്റവും ശക്തമായ ഭാഷയിൽ യാക്കോബ് സ്ലിഹ നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. ആ വിശുദ്ധൻ്റെ പ്രബോധനങ്ങൾക്കനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ നമുക്കും വലിയവരായി തീരാൻ സാധിക്കും, ദൈവത്തിൻ്റെ സന്നിധിയിൽ വലിയവരായി തീരാൻ സാധിക്കും, വിശുദ്ധരായി തീരുവാൻ നമുക്ക് സാധിക്കും, സ്നേഹിക്കുന്ന വ്യക്തികളായിട്ട് മാറുവാൻ നമുക്ക് സാധിക്കും. അതിനുള്ള കൃപ നമുക്ക് എല്ലാവർക്കും ലഭിക്കുന്നതിന് വേണ്ടി മിസ്റ്റർ യാക്കോബ് സ്ലിഹയുടെ മധ്യസ്ഥ സഹായം നമുക്ക് തേടാം. നല്ല ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. വഴിയും സത്യവും ജീവനുമായ മിശിഹായി, നിന്റെ പുനരുദ്ധാനത്തിൽ ആനന്ദിക്കുന്ന ഞങ്ങളെ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും മരണത്തിൽ നിന്ന് മരണമില്ലായ്മയിലേക്കും ആനയിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിഹാസത്തിന്റെ അടയാളമായ കുരിശിനെ പുനരുദ്ധാനം വഴി മഹത്വത്തിന്റെ ചിഹ്നമായ ഉയർത്തിയ കർത്താവെ, ഞങ്ങളുടെ ശരീരത്തെ അതിൻ്റെ ദുരാശകളോട് കുരിശിൽ തറയ്ക്കുവാനും ആത്മസമർപ്പണത്തിൽ നിത്യജീവൻ കണ്ടെത്തുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദാരിദ്ര്യത്താലും രോഗത്താലും വലയുന്നവരും സത്യത്തെ പ്രതി പീഡി അനുഭവിക്കുന്നവരും അങ്ങയുടെ മഹത്വപൂർണമായ ഉദ്ധാനത്തെയും അവർണീയമായ സ്വർഗീയ ഭാവത്തെയും ഓർത്തുകൊണ്ട് നല്ല ഓട്ടമോടുവാനും വിശ്വാസം സംരക്ഷിക്കുവാനും വരം തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധരുടെ ഓർമ്മ ആചരിക്കുന്ന ഞങ്ങളെല്ലാവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരാണെന്ന ബോധ്യത്തിൽ വളരുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർപ്പങ്ങളെ പോലെ വിവേകികളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരുമായി ജീവിച്ച വിശുദ്ധരെ പോലെ വിവേകത്തോടും നൈർമല്യത്തോടും കൂടെ ജീവിക്കുവാൻ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയിലും ഉപവാസത്തിലും ദിനരാത്രങ്ങൾ ചിലവഴിച്ച വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിന്റെയും ജീവിതം നയിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പുനരുദ്ധാനത്തിന്റെ മഹത്വത്തിലേക്ക് ദൈവജനത്തെ നയിക്കുന്ന പരിശ്രമങ്ങളിൽ ഞങ്ങളെ പരിശുദ്ധപിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് മെത്രാപോലിത്തായും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപോലിത്തായും ഞങ്ങളുടെ മേലധ്യക്ഷനും പിതാവുമായ മാർ ജേക്കബ് മെത്രാനെയും മാർ പീറ്റർ മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. വിശുദ്ധി തന്നെയായി ദൈവമേ അങ്ങയുടെ പുത്രനായ മിശിഹായി അനുകരിച്ച് വിശുദ്ധ ജീവിതം നയിച്ച അങ്ങയുടെ പ്രിയ ദാസരെ പ്രതി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ജീവിതത്തിലും മരണത്തിലും മിശിഹായ്ക്ക് നിർഭയം സാക്ഷ്യം വഹിച്ച് വിശുദ്ധിയുടെ പരിമളം പരത്തുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ.
പ്രവചന സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായി നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു വിശ്വസിക്കുന്നു സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയർക്കീസുമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും
ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ പുത്രീ പുത്രന്മാർ സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയെ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെയും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണം ഈ സഹോദരരെ. കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദീപരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകി ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരി, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും മനതാപിതരും വിസ്തിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തി ജനകമായ രഹസ്യങ്ങൾ കൂതാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്നെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. ദൈവപിതാവിൻ സ്നേഹവും നിർമ്മലസൂനുവിൻ കാരുണ്യവും പാവനാത്മാവിൻ സഹവാസവും നമ്മിലുണ്ടാകണമെന്നുമെന്നും. വാനിലേക്കുയരട്ടെ ചിന്തകൾ അബ്രഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമേ, ആരാധനാകും രാജാവമങ്ങേ സന്നിധി നിത്യവും ചേർന്നിടട്ടെ. ർപ്പിക്കുന്നി ബലി ഞങ്ങളങ്ങേ പൂജിതമാം ബലിവേദികയിൽ സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരങ്ങളുടെ മഹത്വമിരുത്തിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ സൃഷ്ടികളിൽ നിന്ന് എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാലങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടുള്ളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലഖമണ്ഡപതിനായിരങ്ങളും മഹോന്നതനായ അങ്ങേക്കും വിട്ട് ആരാധിക്കുന്നു. അക്തിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോപ്യന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു.
ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടി അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന അന്മജാതനം, അങ്ങയുടെ സദൃശ്യനം, അങ്ങയിൽ നിന്നുള്ള പ്രകാശവം, അങ്ങയുടെ സ്തുതിയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ ഉടൻ തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള മത്യമായ ആത്മാവോടും മത്യമായ ശരീരത്തോടും കൂടി പരിപൂർണ്ണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായിരുന്നവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായി രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവി അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവിനെ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദാസൻ എൻ്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിൻ്റെ ദൈവിക ജീവനെ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപ്പതിച്ചു പോയി ഞങ്ങളെ സമർത്ഥരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിൻ്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്തമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമിലെ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മാർ ജോർജ് മേജർ ആർച്ച് ബിഷപ്പിന് വേണ്ടിയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപ്പോലിത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ പിതാവും മേൽദിക്ഷനുമായ മാർ ജേക്കബ് മെത്രാവിന് വേണ്ടിയും മാർ പീറ്റർ സഹായ മെത്രാവിന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, സമർപ്പിതർ, അൽമായപ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും
ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപരം കാത്തിരിക്കുന്ന ഈ ജനത്തിനും അയോഗ്യരായ ഞങ്ങൾക്കും വേണ്ടി കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നമ്മളും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചനത്തിൽ ദൈവമാതാവായ കനികാമ്രിയത്തിൻ്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ അവർണനീയവും സമർത്ഥവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവനും അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായങ്ങ് അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, ശ്ലീഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവർക്കും വിശുദ്ധമാ മോദീസയുടെ സജീവും ജീവദായകവുമായ ഇടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നയമ്പലത്തിൻ്റെയും വിശുദ്ധരെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരമായ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നതിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായി ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങളെ ശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവെഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ ഈ കൃപാനിയിൽ അവിടുന്ന് ആവശ്യത്തിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരുടെ ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞതയർപ്പിക്കുകയും ചെയ്യുന്നു. നാമത്തിനു നിത്യം സ്തുതിയും കീർത്തനവും നന്ദിയുമെന്നേക്കും. കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു. ഞങ്ങൾ തീർത്ഥം അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ശരീരം യാഗവേദിയിൽ
കർത്താവിശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകൻ്റെ അമൂല്യമായ ശരീരത്തിൻ്റെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്ന് ഉളവുന്ന ശരണത്തോടെ, അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും, പാവങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും, സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെ നാഥനായ ദൈവത്തോടൊക്കെ കൃപയും പാവചനവും യാചിക്കുകയും ചെയ്യാം. സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന ആധരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുമെന്ന് ഉപദേശിച്ചുകൊണ്ട് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നിൽ നിന്ന് ലഭിച്ച മനോവിശ്വാസത്തോടെ ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ,
ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരോഗ്യം ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടതായി രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്കാണ് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. ദുഷ്ടാരൂപിയിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. എൻ്റെ സഹോദരരെ, വരുവിൻ. വിശുദ്ധരുടെ ഓർമ്മ ദിവസമായ ഇന്ന് സകലത്തിൻ്റെ നാഥനായ ദൈവപുത്രൻ്റെയും അമൂല്യമായ ശരീരവും സജീവവും ജീവിതായകവുമായ രക്തവും സ്വീകരിക്കാം. അവൻ അവരുടെ ഓർമ്മ തൻ്റെ ആൾത്താരിൽ ഉല്ലേഖനം ചെയ്യുന്നു. വിശുദ്ധ സഭയിൽ അവരുടെ തിരുശേഷിപ്പുകൾ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അവരിലൂടെ നാം അനുഗ്രഹീതരാകുവാൻ കർത്താവ് അവർക്ക് ശക്തി നൽകിയിരിക്കുന്നു. വിശുദ്ധ സഭയിൽ നമുക്ക് ഹല്ലേലൂയ ഗീതം ആലപിക്കാം. ഈശോ മിശിഹായുടെ ശരീരവും രക്തവും കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ.
പരിശുദ്ധാത്മാവ് കൃപാൽത്താൽ ശുദ്ധീകരണവും പരിശുദ്ധവും ജീവിതായികവും ദൈവികവുമായ രസങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സർവശക്തനും നിത്യം ജീവിക്കുന്നവനുമായ ദൈവമേ, വിശുദ്ധരിൽ അങ്ങയുടെ കൃപാവരത്തിന്റെ വിജയം ഞങ്ങൾ ആഘോഷിക്കുന്നു. കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീര രക്തങ്ങളാൽ ഞങ്ങളെ ധന്യരാക്കിയ അങ്ങയുടെ കാരുണ്യാതിരേകത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. സ്വർഗത്തിൽ വിശുദ്ധരുടെ കൂട്ടായ്മയിൽ പങ്കുചേരുവാൻ ഞങ്ങൾ സ്വീകരിച്ച ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾക്ക് അച്ചാരമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മനുഷ്യവംശത്തിന്റെ പ്രത്യാശയായ മിശിഹായെ, നിന്റെ ഉത്ഥാനത്തിന്റെ മഹത്വത്തിൽ പങ്കുചേർന്ന സകല വിശുദ്ധരോടും കൂടി സഭയിൽ നിന്നെ പ്രകീർത്തിക്കുവാൻ നീ ഞങ്ങളെ യോഗ്യരാക്കി. നിന്റെ അനന്തമായ ഈ സ്നേഹത്തിന് നിനക്ക് നന്ദി പ്രകാശിപ്പിക്കുവാൻ ഞങ്ങളെന്നും കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ദൈവപിതാവോ തനസൂരുവാൻ ആത്മാവിൻ്റെ ദാനങ്ങൾ കാരുണ്യമാർന്നേകി മാനവ കൈവരിക്കാൻ സ്വർഗജീവിതം. അക്ഷയ ഭാഗ്യത്തിൽ ചേരുവാൻ ആത്മാവിൽ ശാന്തി തളീർക്കുവാൻ നിത്യ മനോഹര നാഗത്തിൻ നിസ്തുല സൗഭാഗ്യം തന്നിതാ. നവ്യമാം ജീവൻ പകർന്നിടും സന്ദേശമെന്നെന്നും ഓർത്തിടാ. ദിവ്യ ശരീരവും രക്തവും സ്വീകരിക്കുന്നവർ ജീവിക്കും. അന്ത്യദിനത്തിൻ്റെ ശാന്തിയിൽ ശിക്ഷാവിധി കാണാതാദിനം പുത്താനമേകും ഞാനാമർത്യ നിത്യത പോകുവാനെന്നോമേ. ദിവ്യമാമി പരി നല്ലിടും നിത്യ മഹത്വത്തിൽ മുങ്ങുവാൻ ദൈവികദാനങ്ങൾ നിങ്ങളിൽ പൂർണ്ണ പ്രഭാരശ്മി തൂകട്ടെ. കുരിശാലെ മുദ്രിതരായി നിങ്ങൾ സർവവിപത്തുമകന്നീനി സംരക്ഷ പുൽകുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ബലിപീഠമേ സ്തുതി.